എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വേക്കൻസി ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഓരോ കോളേജിലെയും വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചില കോളേജിൽ ഒരു സീറ്റാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാണാം ഒരേ കോളേജിൽ തന്നെ നിരവധി കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ടാവും അപ്പോൾ ചില കോഴ്സുകൾക്ക് ഒരു വേക്കൻസി അതുപോലെ തന്നെ ചില കോളേജിൽ രണ്ട് മൂന്ന് നാല് ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സുകളും കോളേജും അനുസരിച്ച് വേക്കൻസിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ്റ് കോളേജുകളിലെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഇതിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ പത്ത് മണിക്കൂറി നിങ്ങൾ എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളിൽ അതായത് ഇവിടെ വേക്കൻസി ഉള്ള ഈ ഒരു കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള എൽ ബി എസിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഏതാണോ ആ ഒരു സെൻറ്ററിൽ ഇന്ന് രാവിലെ പത്ത് മണിക്കകം നിങ്ങൾ എത്തിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണിവരെ ഈ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പോകാൻ പറ്റുന്ന രീതിയിൽ നേരത്തെ പോകാനായിട്ട് അതായത് നേരത്തെ എത്താൻ സാധിക്കുന്ന രീതിയിൽ പോവുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേഗം പോയിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് എൻ ഒ സി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇതുവരെ ഒന്നും കിട്ടാതെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ നേരിട്ട് അവിടെ പോവുക നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പോകുമ്പോൾ എടുക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എന്തെങ്കിലും ഒരു ഐ ഡി കാർഡുമാണ് എടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ അതായത് വിവിധ എൽ ബി എസ് സെൻറ്ററുമായി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ റാങ്ക് ലിസ്റ്റ് ഒരു പട്ടിക തയ്യാറാക്കും അതിനുശേഷം അവരുടെ റാങ്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് കൊണ്ടാണ് അലോട്ട്മെൻറ്റ് നൽകുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്ങ്